വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് അജണ്ട വെച്ച് തീരുമാനിച്ച ഒരു പ്രതിപക്ഷമാണ്. അത് ലോകത്ത് എവിടെയെങ്കിലും പിന്നെ അങ്ങനെ ഉണ്ടോ പറയാൻ പറ്റില്ല. അജണ്ട വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ്, വികസന പ്രവർത്തനങ്ങളെ ഒന്നിനെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല, എല്ലാറ്റിനെയും നിഷേധിക്കുന്ന നിലപാടാണ്. നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു, കെയർ റെയിലിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു, AI ഫോണിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ അത് മുമ്പേ തന്നെ മറ്റേ ഗയൽ പദ്ധതി തുടങ്ങിയ കൂടംകുളം പദ്ധതി, അവിടെ നിന്ന് ലൈറ്റ് കറണ്ട് ഇവിടെ കിട്ടുന്നത്, ഇപ്പോൾ കെ ഫോണിൻ്റെ ഭാഗമായിട്ടുള്ളത്, കെ ഡിസ്കിൻ്റെ ഭാഗമായിട്ടുള്ളത്, ഇതെല്ലാറ്റിനും എതിരായിട്ടുള്ള കേരളം ലോകത്തിന് മാതൃകയാവുന്ന ഫലപ്രദമായ ഇടപെടൽ പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത, അതിനെല്ലാം അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് എതിർക്കുന്ന ഒരു നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അനുഭവ വേദ്യമാണ്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കേരള ഗവൺമെൻറ് ഇന്ത്യക്ക് മാതൃകയാവുന്ന നിരവധിയായ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു ഗവൺമെൻറ് തന്നെയാണ്. ഏത് സാമ്പത്തിക പ്രതിസന്ധി, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് തികച്ചും തെറ്റായ